നമുക്ക് ഫൈനൽ പറഞ്ഞാ പോരെ. ആ മതി, നമ്മൾ 1.5 ഇവിടെ ആവശ്യപ്പെടുന്നത്. കുഴപ്പമില്ലെങ്കിൽ 1 രൂപ തോതിൽ നമുക്ക് വണ്ടി കൊടുക്കാം. 1,05,000 1,00,000 നമുക്ക് വണ്ടി കൊടുക്കാം. നമുക്ക് ഫൈനൽ പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് 1,85,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 8,5, 1,85 കൊടുക്കാം. പുതിയ ഇൻഷുറൻസ് എന്തെങ്കിലും കസ്റ്റമറോട് എന്തെങ്കിലും ചെറിയ എണ്ണക്കായ കുറച്ചു തരുമല്ലോ. നമുക്ക് 95,000 രൂപയ്ക്ക് കൊടുക്കാം. വെറും 95,000 രൂപയ്ക്ക് വേണം കൊടുക്കാം. 25 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 26 പേപ്പറിൽ വണ്ടി കൊടുക്കാം. ഫൈനൽ വില എന്ന് പറഞ്ഞാല് നമുക്കൊരു 1.89 നമ്മൾ ആസ്കിംഗ് പ്രൈസ് ഉണ്ട്. എന്തെങ്കിലും ചെറിയ മാറ്റം എടുത്തിട്ട് ചെയ്തു കൊടുക്കാം. 1,89,000 രൂപ ഓക്കെ. സാധാരണ ലെവലിലുള്ള ഒരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് വണ്ടി. നമുക്ക് ഫൈനൽ നമുക്ക് 1,00,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാം. 1,00,000 രൂപ കൊടുക്കാം. ഇതും ബിടെക് കൊടുക്കാം. അതെ, 1,00,000 രൂപ. ഇത് നമുക്ക് 1,15,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 1,15 വണ്ടി ഫൈനൽ ആയിട്ട് കൊടുക്കാം. കുറയോ? നമുക്ക് കൊടുക്കാം. എന്തെങ്കിലും ചെറിയ മാറ്റം LXi വണ്ടി 95,000 രൂപയ്ക്ക് കൊടുക്കാം. ഇത് വേഗം 95,000. ബിസിനസ് ആവശ്യങ്ങൾക്ക് പറ്റുന്ന സാധനമാണ്. ഓടാൻ പറ്റിയ വണ്ടിയാണ് നമുക്ക്. 93 രൂപയ്ക്ക് കൊടുക്കാം. 93, അതൊക്കെ 95 ആണ്. ഇത് 95,000 രൂപ കൊടുക്കും. 93 കൊടുക്കാം. ഒക്കെ കേൾക്കപ്പോ ഞമ്മളങ്ങനെ വീണ്ടും ഏകദേശം 2 ആഴ്ചയ്ക്ക് ശേഷം വെള്ളാമ്പുറത്തുള്ള ഡ്രീം ഹിൽസിലെ വീണ്ടെത്തിക്കുന്ന വെള്ളാമ്പുറം പുല്ലാനൂർ കേട്ടോ. അപ്പൊ കുറെ വണ്ടികൾ പുതിയ സ്റ്റോക്ക് ഇറങ്ങുന്നു. ഓഫർ വലിയ വണ്ടികൾ കൊടുക്കണം. അതേമാതിരി 2,00,000 താഴെ അടിപൊളി സൈലാണ് കിടക്കുന്നുണ്ട്. സ്കോർപ്പിയോ ഉണ്ട്, മാക്സിമം ലോൺ മാക്സിമം കയറും. പുത്തൻ പേപ്പറാണ്, പുത്തൻ പേപ്പറിൽ കൊടുക്കാം. ബീറ്റുകളുണ്ട്, റിഡ്സുകൾ എല്ലാം ഓഫർ വലിയല്ലേ. പോളോളൊക്കെ 2,00,000 രൂപ കൊടുക്കാം. ഇനി ഒമ്നികളാണെ ഒരു 10-50 രൂപ ആ ലെവലിലും കൊടുക്കാം അല്ലേ. നമ്മുടെ കൂടുതലത് ഇല്ലാസ് നമ്മുടെ വീടുകളിലേക്ക് സ്വാഗതം. സുഖല്ലേ സാറല്ലേ? ലൊക്കേഷൻ വേണമെന്ന് പറഞ്ഞല്ലേ. ഇത് നമ്മുടെ മഞ്ചേരി കോഴിക്കോട് റോഡിലെ പുല്ലാനൂർ സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ സ്കൂൾ ഉണ്ട്, അതിന് നേരെ ഓപ്പോസിറ്റ് നമ്മുടെ ഷോപ്പ് വരുന്നുണ്ട്. എത്ര മുതൽ വണ്ടികൾ തുടങ്ങുന്നുണ്ട് ഇവിടെ? 95,000 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി വേറെ ഉണ്ട് ചെറുവണ്ടികളുണ്ട്. മഴക്കാലത്ത് ഒരു 75-75 രൂപയുടെ വണ്ടികളൊക്കെ വരാനുണ്ട്. കുറെ വരാനുണ്ട്. അൾട്ടോൾ ഉണ്ട്, ഏകദേശം ഒരു 10-15 രൂപയ്ക്ക് ഇറക്കാം അല്ലേ. അതേമാതിരി വാഗണർ 85,000 രൂപയ്ക്ക് ഉണ്ട്. 95 രൂപയ്ക്ക് ഉണ്ട്. ബോളോകൾ ഉണ്ട്, 2,00,000 രൂപയ്ക്ക് ഉണ്ട്. പിന്നെ നിസാന്റെ ഹിമാലയ, മഹീന്ദ്രന്റെ എക്സ്യുവികൾ ഉണ്ട്, ഹോണ്ട സിറ്റികൾ ഉണ്ട്. എല്ലാം ഓഫർ വലിയ കൊടുക്കാല്ലേ. ഈ വീടുകളിൽ എല്ലാ ഏകദേശം 10-20 വണ്ടികളുണ്ട്. ഒറ്റപ്പാട്ടുള്ളൂ, ഏകദേശം മാക്സിമം ഓഫറിലാണല്ലേ. ഒക്കെ വീടുകളിൽ ഉണ്ടല്ലോ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനലെ കാണി മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് പോലെ മറക്കണം. പോയി വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പൊ ഫസ്റ്റത്തെ വണ്ടി നല്ല അടിപൊളി ഒരു 7-സീറ്റ് വണ്ടിയാണ് സെയിൽ അല്ലേ. നമ്മളെ കൂടുതൽ ഇല്ലാസുക്കാണ് നമ്മളെ വീടിലേക്ക് സ്വാഗതം. സുഖല്ലേ സാറല്ലേ? ഫുള്ള് ഓഫർ വലിയ കൊടുക്കാണല്ലേ. അപ്പൊ എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2009 മോഡൽ വണ്ടിയാണ്. അതായത് സൈലോ ഇറങ്ങിയാൽ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ്. കാര്യങ്ങൾ എല്ലാ സംഭവങ്ങളുള്ള വണ്ടി. ഡീറ്റെയിലൊക്കെ നല്ല പക്ക ലക്ഷറിയാണ്. നല്ല ലുക്കിലാണ്. E8 വീലൊക്കെ നല്ല ഹൈറ്റ് ഉണ്ടാവും. ഈഗിൾ എഞ്ചിനാണ് വരിക. അതായത് പൊതുവെ സൈലന്റ് എഞ്ചിനാണ് ഈഗിൾ, പക്ക എഞ്ചിനാണ്. ഇത് നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നുമില്ല. ബോഡി ഷേപ്പ് ഒക്കെ ഉണ്ടല്ലേ, പെയിന്റ് ആണ്, ഒന്നും സംഭവങ്ങളില്ല. ക്ലീൻ വണ്ടിയാണ്. 2009 മോഡല്, ഇപ്പൊ പുതിയ റിന്യൂവല്, ടാക്സ് എല്ലാം 2029 ലാസ്റ്റ് വരെ. അതായത് 30 കോടി ലാസ്റ്റ് വരെ എല്ലാ പേപ്പറും കാര്യങ്ങളും ഒക്കെ ഫുള്ള് വണ്ടി. കിലോമീറ്റർ എന്തായാലും ഒരു 2 ലെവലിലെ കോടി ഉണ്ടാവും. എനിക്ക് അതിനകത്തുള്ള ശ്രദ്ധിക്കണ്ട. 2 ലക്ഷത്തിനകത്ത് കോടി ഉണ്ടാവും. 6-ാമത്തെ ഓണർ 5 ഓണർ. ഇത് ഞാൻ തന്നെ 2 വർഷം 1.5 വർഷം മുമ്പ് വിറ്റ വണ്ടിയാ. അവര് റിന്യൂവൽ ആയപ്പോ നമ്മളടുത്ത് തന്നതാണ്, അതേപോലെ തിരിച്ചെടുത്തു. ഇത് നമുക്ക് ഫൈനൽ വില എന്ന് പറഞ്ഞാല് നമുക്കൊരു 1.89 നമ്മൾ ആസ്കിംഗ് പ്രൈസ് ഉണ്ട്. എന്തെങ്കിലും ചെറിയ മാറ്റം എടുത്തിട്ട് ചെയ്തു കൊടുക്കാം. 1,89,000 രൂപ ഓക്കെ. ലോൺ പേപ്പറിലാണ് കേട്ടോ. എല്ലാ പേപ്പേഴ്സും ഇനി ഇവിടുന്ന് 5 വർഷത്തേക്ക് എല്ലാ പേപ്പേഴ്സും ഫുൾ ആയിട്ടുള്ള നല്ല വണ്ടിയാണ്. ഇൻഷുറൻസ് ഇറങ്ങുമ്പോഴത്തേക്കും ഇൻഷുറൻസും എല്ലാം പുതിയത്, എല്ലാം പുതിയത് പുതിയ റിന്യൂവൽ. പെരിന്തൽമണ്ണ ആർടിഒസിൽ പുതിയ റിന്യൂവൽ ചെയ്താണ് കൊടുക്കാല്ലേ. ഇത് ലോണ് കയറി വണ്ടി ലോണ് കിട്ടൂല. റെഡി ആയിക്ക് വണ്ടി ഇറക്കാം. ലോണ് ചെയ്യാൻ കഴിയില്ല, കാരണം ഇവിടെ ഈ ലൊക്കാലിറ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൈറ്റ് ലോണ് ചെയ്യാൻ പറ്റും. നല്ലതാണ്. ഡീസൽ മൈലേജിലുണ്ട്? ഡീസൽ ഈഗിൾ എഞ്ചിന് 14 കിലോമീറ്റർ ആണ് സാറിന് പറയുന്നത്. 15 പ്രതീക്ഷ മതി. അത്രയും വലിയ വണ്ടിയല്ലേ. അതിന്റെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നല്ല ഉഷാറാണല്ലേ. വണ്ടിയാണ് ഒരു ഇന്നോവനേക്കാളും വേണേ പറയാം. നല്ല സുഖ വണ്ടിയാണ്. സാധാരണ സൈലോന അപേക്ഷിച്ച് ഈ ഈഗിൾ എഞ്ചിന് എന്ന് പറഞ്ഞാൽ അത്രയും. പിന്നെ മറ്റേതിന്റെ ഹൈറ്റ്, വീലിന്റെ ഹൈറ്റ്, ടയർ കാര്യങ്ങൾ അതുണ്ട്. അടുത്ത വണ്ടി നല്ല അടിപൊളി സ്കോർപ്പിയോ. സ്കോർപ്പിയോ അലുവിലൊക്കെ ചെയ്ത വണ്ടില. എന്താ 2006 മോഡൽ വണ്ടി. ഷേപ്പ് ഫേസ് ലിഫ്റ്റ് ചെയ്താണ്, ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്തു. 72 നമ്പർ വരും.
പേപ്പർ എത്ര വേണ്ടത്? പേപ്പർ 26 ലാസ്റ്റ് വരെ. എല്ലാ പേപ്പറും ക്ലിയർ ആണ്. ഇൻഷുറൻസ് തീർന്ന് നടക്കുകയാണ്. വണ്ടി പാർട്ടി വരുമ്പോ പാർട്ടി പുതിയ ഇൻഷുറൻസ് നമുക്ക് എടുത്തു കൊടുക്കും. എടുത്തു കൊടുക്കാം. ഇത് വോയിസ് മെയിൽ ആണോ അതോ? വോയിസ് മെയിൽ അല്ല. അല്ല, പവർ സ്റ്റാറിംഗ് 4-door പവർ വിൻഡോ CRT എഞ്ചിൻ ആണ്. 12 kilometer മൈലേജ് എന്തായാലും കിട്ടും. കിലോമീറ്റർ ഇപ്പൊ പഴയ വണ്ടി അല്ലേ? 2000 എന്തായാലും രണ്ടിന്റെ ലെവലിലെ കൂടി ഉണ്ടാവും. സ്കോർപിയോന്റെ കേസിൽ 4 lakh വരെ 5 lakh നല്ല വണ്ടിയല്ലേ? കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ടും ബാക്കും കണ്ടില്ലേ? ഒക്കെ നമ്മളെ ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്താണ് ചെയ്തോണ്ടല്ലോ. സിടിആർ കാര്യങ്ങൾ അതുണ്ടല്ലോ. എത്ര വണ്ടി ചോദിക്കുന്നുണ്ട്? ഇത് നമുക്ക് ഫൈനൽ പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് 185,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 8-5 185 കൊടുക്കാം. പുതിയ കസ്റ്റമറോട് എന്തെങ്കിലും ചെറിയ ചെറിയ എണ്ണക്കായകൾ കുറച്ച് തരുമല്ലേ? എന്തെങ്കിലും നമുക്ക് കുറച്ച് കൊടുക്കാം. ഇതുമായി റെഡി ആയി വണ്ടി ഇറക്കാൻ പറ്റും. 12 level മൈലേജ് കിട്ടും ഡീസലിന്. അടുത്ത വണ്ടി ഷെവർലെറ്റിന്റെ ബീറ്റർ അല്ല, ചുവപ്പ് കളറല്ലേ, കടും ചുവപ്പ് സാധനം. എങ്ങനെ മോഡൽ? 2012 മോഡൽ വണ്ടി. ആ മോഡൽ ഉണ്ടപ്പോ നല്ല വണ്ടി. അത് മാത്രല്ല ഇതിന്റെ പ്രത്യേകത, ഈ വണ്ടിയുടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കില് ഇതിന്റെ പമ്പ്, ടെർബോ, ഇഞ്ചക്ടറുകള്, ഇതിനൊന്നും ഒരു വിഷയമില്ല. ഗ്യാരണ്ടി പറഞ്ഞാൽ കൊടുക്കും. ഗ്യാരണ്ടി അങ്ങനെ കൊണ്ടുപോയി ഉപയോഗിച്ചുള്ള ഗ്യാരണ്ടി അല്ല പറഞ്ഞത്. നിലവിൽ ഈ വണ്ടി നല്ല വണ്ടിയാണ്. നല്ല വണ്ടിയാണ്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്താണ്. കാരണം ഇത് കോട്ടയം ഭാഗത്ത് നിന്ന് എടുത്തോണ്ട് വന്നു വണ്ടി. എത്ര ദൂരം നമ്മൾ ഓടിച്ചിട്ട് വന്നു. പിന്നെ ഇപ്പൊ ഒരു 5-6 ദിവസമായിട്ട് നമ്മളെ കയ്യിലുണ്ട്, ഓടുന്നുണ്ട്. ഉപയോഗിക്കുന്നവർക്ക് ഗുഡ് ആണ്. ഇതിന് പ്രത്യേകം, അതായത് 4-ാമത്തെ ഓണർഷിപ്പ് വണ്ടി, 2012 മോഡല്, ഏകദേശം 24 kilometer ശരാശരി വണ്ടി മൈലേജ്. ഡീസലിന് മൈലേജ് കിട്ടും. ഇത് ഓട്ടം എന്ന് പറഞ്ഞാല് 100,000 മുകളിലായിട്ട് ഓടി ഓടിയിട്ടുണ്ട്. അതായത് ഈ സർവീസ് ഒക്കെ കഴിഞ്ഞാണ് കേട്ടോ. മേജർ സർവീസ് കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞാണ്. ടയർ ഭാഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 tire പുതിയ ടയറാണ്. നിലവിൽ ഒരു വർക്കുമില്ല. AC, പവർ സ്റ്റോറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, റിമോട്ട് സിസ്റ്റം എല്ലാം ഉണ്ട്. നല്ല മൈലേജ് ഉണ്ട്, വലി ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. ഞാൻ അത്രയും പറയുന്നത് വെച്ചാൽ ബീറ്റ് ഇപ്പൊ നമുക്ക് സാധാരണ 1 രൂപ അല്ലെ 1.5 രൂപ എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കുക. പക്ഷേ ഇത് അത്യാവശ്യം ഉള്ളതുകൊണ്ട് നല്ല വണ്ടി ആയതിനെ കൊണ്ട് നമ്മള് പറയുന്നതാണ്. എത്ര ചോദിക്കുന്നത്? നമുക്ക് ഫൈനൽ പറഞ്ഞാ പോരെ. നമ്മൾ 1.5 ഇവിടെ ആവശ്യപ്പെടുന്നത്. കുഴപ്പമില്ലെങ്കിൽ 1 രൂപ തോതിൽ നമുക്ക് വണ്ടി കൊടുക്കാം. 1 lakh rupees നമുക്ക് ഈ വണ്ടി കൊടുക്കാം. ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം, പേപ്പേഴ്സ് എല്ലാം ഫിറ്റ് ആണ്. ഫിറ്റ് വണ്ടിയല്ലേ? ഉപയോഗിക്കുന്നവർക്ക് ഇപ്പത്തെ ഞാൻ ഉപയോഗിച്ചതിന്റെ പേരിലാണ് പറയുന്നത്, നല്ല വണ്ടിയാണ്. നിങ്ങൾ വന്ന് ചെക്ക് ചെയ്തെടുത്തോളൂ. അടുത്ത വണ്ടി മാരുതിയുടെ റിഡ്സ് ആണ്. ഇത് 2012 വണ്ടി, ന്യൂ ഷേപ്പ്. 12 ന്യൂ ഷേപ്പ് ആണ്. ന്യൂ ഷേപ്പ് വണ്ടി. BDI ആണ്. കംപ്ലൈന്റ്, നിലവിൽ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ്മെന്റ് അങ്ങനെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും തന്നെ ഒന്നുമില്ല. ഈ ഒരു ബോണറ്റ് മാറിയിട്ടുണ്ട്, അല്ലാതെ വേറെ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല. മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും. എത്ര ഓടിക്കണം? ഇത് ഓട്ടം എന്ന് പറഞ്ഞാല് ഒരു 1.5 lakh മുകളിലായിട്ട് ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് ആണ് ഇതിലെ ഹൈലൈറ്റ്. 6-ാമത്തെ ഓണറാണ് വണ്ടി. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വില കുറച്ചിട്ട് നമ്മള് കൊടുക്കുന്നത്. ഓണർഷിപ്പ് വിഷയം പഴയ പോലെ ലോണൊക്കെ കയറും. ലോണൊക്കെ കയറും. എടുത്തു കഴിഞ്ഞാൽ 1.25 lakh വരെ നമുക്ക് ലോൺ കൊടുക്കാം. മാക്സിമം കയറും. എത്ര ചോദിക്കണം? ഇത് നമുക്ക് 2.5 lakh നമുക്ക് വണ്ടി കൊടുക്കാം. 2.5 lakh ചോദിച്ചിട്ട് കൊടുക്കാം. 2.5 lakh 2.60, 2.75 ലെവലിലൊക്കെ മാർക്കറ്റ് പോകുന്ന വണ്ടിയാണ്. അതാണ് നമ്മള് 2.5 lakh. 2.5 lakh നമുക്ക് ഈ വണ്ടി കൊടുക്കാം. അതിൽ നമുക്ക് ലോൺ ഫെസിലിറ്റി ഉണ്ട്. അതായത് ഏകദേശം ശരാശരി ഒരു 1.5 lakh വരെ നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് നല്ല കസ്റ്റമർ ആവണം. സിബിൽ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ശ്രീരാമോ ഏതാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു 50,000 മുടക്കാം. അതെ അതെ. ഡീസലിന് എത്ര മൈലേജ് കിട്ടുമ്പോ? 18-20 ഒക്കെ തന്നെയല്ലേ മൈലേജ് എന്തായാലും കിട്ടും. അടുത്ത വണ്ടി ഫോർഡ് ഫിഗോ ഉണ്ടോ? ഫിഗോ 2012 മോഡല്, സോറി 2010 മോഡല് ലാസ്റ്റ് വണ്ടി. 10 ലാസ്റ്റ് പതിനൊക്കെ എത്തും. അതെ അതെ. ഓക്കെ. അത് 26 വരേക്കും പേപ്പർ ഉണ്ടാവും. എല്ലാവരും ക്ലിയർ ആണ്. കിലോമീറ്റർ 1 something. നല്ല വണ്ടിയാണ്. ഇഞ്ചക്ടറും കാര്യങ്ങളൊന്നും പണിയില്ല. നമ്മൾ പ്രത്യേകം പറയുന്നതാണ് ഇഞ്ചക്ടർ, ഇഞ്ചക്ടർ അടിപ്പ്, നോസിൽ അടിപ്പ് ഇതൊക്കെയാണ് ഇതിന് മെയിൻ ആയിട്ട് വരുന്ന വിഷയങ്ങൾ. അതൊന്നുമില്ല. സർവീസ് കാര്യങ്ങളും എല്ലാം ക്ലിയർ ആണ്. വണ്ടി കുഴപ്പം കാര്യങ്ങളൊന്നും. കമ്പനി സർവീസ് നല്ല. ഇത് 2010-11 വണ്ടിയാ തോന്നുന്നു. ഇത് ഓണർഷിപ്പ് വരുന്നത് 3-ോ അല്ലെങ്കിൽ 4-ോ ആണ്. പിന്നെ കറക്റ്റ് പറഞ്ഞു കൊടുക്കും. നമുക്ക് ചെറിയ വിലക്ക് കൊടുക്കാം. സാധാരണ ലെവലിലുള്ള ഒരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് വണ്ടി. നമുക്ക് ഫൈനല് നമുക്ക് 1 lakh rupees നമുക്ക് വണ്ടി കൊടുക്കും. 1 lakh rupees കൊടുക്കാം. ഇതും ബീറ്റ് കൊടുക്കാം. 1 lakh rupees കൊടുക്കാം. സാധാരണ ഇപ്പൊ മഴക്കാലാണ്. ഒരു
ടൂ വീലറിന്റെ പൈസ അല്ലേ വരുന്നുള്ളൂ. ആ അതറിഞ്ഞ ടൂ വീലർ പൈസ അഞ്ചാക്ക് കംപ്ലൈന്റ് ഇല്ല, മെക്കാനിക്കലി ഗുഡ് ആണ് വണ്ടി. സസ്പെൻഷൻ അടിപ്പ് മറ്റു വിഷയങ്ങൾ കാര്യങ്ങളൊന്നും തന്നെ റീപ്ലേസ് കാര്യങ്ങളൊന്നും. എ സി, പവർ സ്റ്റാറിംഗ്, ടു ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം, ഈ വരുന്ന സംഭവങ്ങളെല്ലാം ഉണ്ട്. ടയർ എല്ലാം അത്യാവശ്യം ഒരു 80% ടയർ കണ്ടീഷൻ എല്ലാം ഉണ്ട്. ഓടാനുള്ളതല്ല, സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ. എല്ലാം ₹1,00,000 ചെയ്യാനെന്ത് കുറച്ച് തരാം അല്ലേ. ലോണ് കയറുമോ? ലോണ് സേട്ട് ലോണേ കയറുള്ളൂ. ആ ഒരു 50 രൂപയ്ക്ക് നമുക്ക് ഒരു അടുത്തുള്ള കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കും ചെയ്യാല്ലേ, പകുതി നമുക്ക് ചെയ്യാം. ഡീസൽ എത്ര മൈലേജ് കിട്ടും? ഡീസൽ മൈലേജ് എന്ന് പറഞ്ഞാല് 20 പ്രതിഷ്ഠ എന്തായാലും ഉണ്ടോ? 20 മേലെ എന്തായാലും ഡീസൽ മൈലേജ് കിട്ടും. അടുത്ത വണ്ടി മഹീന്ദ്രന്റെ XUV 500 W8 2014 മോഡൽ വണ്ടിയാണ്. 14 W8 അല്ലേ, സോറി 14 2012 മോഡൽ. 12 മോഡലാണ് W8 ഫോർത്ത് ഓണർഷിപ്പ്. വില കുറവാണ്. കിലോമീറ്റർ കിലോമീറ്റർ ഇത് ജെനുവൻ അല്ല, മീറ്റർ കാണാൻ പറയുള്ളൂ, മീറ്റർ കാണുന്നതാണ്. ജെനുവൻ ആവില്ല. ഇത് റീവണ്ടി അല്ല, ഒറിജിനൽ കേരള വണ്ടിയാണല്ലേ. ഒറിജിനൽ കേരള. മീറ്റർ എത്ര? 1.5 ഉണ്ടോ? നാലാമത്തെ ഓണർഷിപ്പ് ആണ് ഇത്. നമുക്ക് 450,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി കസ്റ്റമർക്ക് കൊടുക്കാം. റീപ്ലേസ് റീപ്ലേസ് ഒന്നും ഇല്ല, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. അതൊക്കെ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ. ഒറിജിനൽ കേരള വണ്ടിയല്ലേ. ഐ ഗ്ലാസ് മാറിയിട്ടുണ്ട്, മെയിൻ ഗ്ലാസ് മാറിയുണ്ടല്ലേ, ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. നല്ല ഉഷാറല്ല, വൃത്തിയുള്ള വണ്ടി, സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറല്ല. അതെ കവറൊക്കെ ഉണ്ടല്ലേ. 7-സീറ്റ് വണ്ടിയാണ്. 4 ലക്ഷം ചോദിച്ചാല് അതിലെന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ഇത് ലോൺ പരിപാടി നടക്കുമോ? ലോൺ കിട്ടായിക്കുന്നില്ല, നോക്കാം. അങ്ങനെ വന്നോളില്ല, കസ്റ്റമർ വന്ന് കഴിഞ്ഞാൽ വേറെ വണ്ടി നമുക്ക് എക്സ്ചേഞ്ച് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ കൊടുക്കാം, ഏത് ചെറു വണ്ടി വന്നാലും മാറ്റി വലിയ വണ്ടി കൊടുക്കാം. നമുക്ക് കൊടുക്കാം. ഇപ്പൊ അവരെ കഴിഞ്ഞാൽ ലോൺ കാര്യം നമുക്ക് നോക്കി ചെയ്തു കൊടുക്കാനല്ലേ. എത്ര മൈലേജ് ഉണ്ട് ഡീസലിന്? 12. ആ ലെവലെ മൈലേജ് എന്തായാലും കിട്ടുള്ളൂ. 12 മോഡൽ 12.5 മൈലേജ് കിട്ടുള്ളൂ അല്ലേ. ഓക്കെ. അടുത്ത വണ്ടി ചെറിയ കാഴ്ച നല്ല അടിപൊളി ഹോണ്ട സിറ്റി ആണ്. എങ്ങനെ മോഡലിന്റെ? ഹോണ്ട സിറ്റി 2006 രജിസ്ട്രേഷൻ വണ്ടി. 5 മോഡൽ 6 രജിസ്ട്രേഷൻ വേണ്ട ഹോണ്ട സിറ്റി ആണല്ലേ. നല്ല വണ്ടിയാണ്, നല്ല വൃത്തിയുള്ള വണ്ടി. നമ്പറൊക്കെ ഉണ്ടല്ലോ, ഫാൻസി നമ്പർ ആണ്. ഫാൻസി നമ്പർ ഉണ്ട്. 7002 അല്ലേ. ഇവിടെയുള്ള വണ്ടിയാണ് നാട്ടില്. ഒറിജിനൽ കേരള വണ്ടി തന്നെയാണ്. ഒറിജിനൽ കേരള. ഓക്കെ. ഇത് നമുക്ക് 1,17,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 1,15 വണ്ടി ഫൈനൽ ആയിട്ട് കൊടുക്കാം. കൊറയോ? കൊടുക്കാം. എന്തെങ്കിലും ചെറിയ എണ്ണക്കായി കുറച്ച് കൊടുക്കാം. ആ എന്തെങ്കിലും ചെറിയ വണ്ടിയാണ്. ഓട്ടോ കാര്യങ്ങളൊക്കെ ജെനുവൻ ആവാനേ സാധ്യതയുള്ളൂ. എത്രയാണ്? 1 മേലുണ്ടോ? ടയർ കാര്യങ്ങളൊക്കെ ഇല്ല. ഒന്നിന്റെ ലെവലൊക്കെ തന്നെ. ടയറൊക്കെ 4 പുത്തൻ ടയറാണ്. അലവിലും കാര്യങ്ങളും, കമ്പനി അലവിലും കാര്യങ്ങളും, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നല്ല വണ്ടിയാണ്. ഓണർഷിപ്പ്? ഓണർഷിപ്പ് 3 തോന്നുന്നു. റീപ്ലേസ് ഒന്നും ഇല്ല, ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാനല്ലേ. നല്ല വൃത്തിയുള്ള വണ്ടി, സീറ്റൊക്കെ ഉഷാറാണ്. നല്ല വണ്ടി. 1,15,000 ചോദിക്കുന്നുണ്ട്. ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം. ലോണ് കറുപ്പ് വേണ്ടപ്പോ നാട്ടുമ്പുറത്തൊക്കെ 50 രൂപ നമുക്ക് ഇവിടുത്തെ പാർട്ടിക്ക് എന്തായാലും 10 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളി ഹോണ്ട സിറ്റി ഡോൾഫിൻ സാധനം കൊണ്ടുപോകാം. ഡോൾഫിൻ അല്ലേ? ഡോൾഫിൻ കൊണ്ടുപോകാം. പെട്രോൾ അല്ലേ? പെട്രോള്. എത്ര മൈലേജ് കിട്ടും? 16 ഉണ്ടാവും. 16 ആ ലെവൽ എന്തായാലും പെട്രോൾ മൈലേജ് കിട്ടും. 15-16 കിലോമീറ്റർ മൈലേജ് കിട്ടും. അടുത്ത വണ്ടി നീല കളർ വാഗണർ അല്ലേ. എങ്ങനെ മോഡൽ? 2007 മോഡൽ. ഏ മോഡലാണ്? എത്ര രൂപ പേപ്പർ ഉണ്ട്? 27 വരെ പേപ്പർ ഉണ്ട്. നിലവിലെല്ലാം ക്ലിയർ ആണ്. LXI AC പവർ സ്റ്റാറിംഗ്, ടു ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. വരുന്നുണ്ട്. ഓക്കെ. ഇന്റീരിയർ കാര്യങ്ങളെല്ലാം വൃത്തിയുണ്ട്. പാച്ച് വർക്കും കാര്യങ്ങളൊന്നും ഇല്ല. നിലവിലെല്ലാം പാച്ച് വർക്ക് ചെയ്യും. എല്ലാം ക്ലിയർ ഉള്ള വണ്ടി. ക്ലിയർ ചെയ്ത് വെച്ചാണ്. ഓടിക്കണ എത്രയാണ്? ഓട്ടം 1 ലെവലിലോടെ ഉണ്ടാവും. ഓടിക്കുണ്ട്. ഓണർഷിപ്പ്? ഓണർഷിപ്പ് 2nd. നിലവിലല്ലേ. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഡയറക്റ്റ് പറഞ്ഞു കൊടുക്കാം. ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് 95,000 രൂപയ്ക്ക് കൊടുക്കാം. വെറും 95,000 രൂപയ്ക്ക് വാഗണർ കൊടുക്കാം. 25 രൂപയ്ക്ക് 26 പേപ്പറിൽ വണ്ടി കൊടുക്കാല്ലേ. ഇത് പെട്രോൾ എത്ര മൈലേജ്? 27 പേപ്പർ ഉണ്ടാവും. മൈലേജ് 14-15. ആ അതിനുള്ളിൽ കാലം പെട്രോൾ മൈലേജ് കിട്ടുമല്ലേ. ഓക്കെ. ലോണ് കൊടുക്കല്ലോ, റെഡി ആയി കറക്കാം. അടുത്ത വണ്ടി സിൽവർ കളറ് അൾട്ടോ, ചെറിയ കൈ കൊടുക്കാം. 2008 മോഡൽ. 8 മോഡല് പേപ്പർ? പേപ്പറില്. 29 വരെ പേപ്പർ. എല്ലാ പേപ്പറും നിലവിൽ ക്ലിയർ ആണ്. 2029 വരെ പുതിയ പേപ്പർ എടുത്തു കൊടുക്കും. എടുത്ത് കൊടുക്കല്ലേ. ആരാ പേര്? കസ്റ്റമർ വരുന്ന പോലെ പേരിക്കാണ്. എടുത്തും കൊടുക്കും. LXI എങ്ങനെ വരും? LXI വണ്ടി 95,000 രൂപയ്ക്ക് കൊടുക്കും. ഇത് 95,000. അടുത്ത് 95,000. ഓടി എത്ര പറയാൻ പറ്റുമോ? ഓട്ടം 1 അടുത്ത് ഓടി ഉണ്ടാവും. ഓടി ഉണ്ടാവും. ഓണർഷിപ്പിന്റെ കാര്യം? സെക്കൻഡ് ഓണർ. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലോ? ഇല്ല, ഒന്നുമില്ല. ഒന്നും ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. ധൈര്യമായിട്ട് പറയാനല്ലേ. എണ്ണ അടിച്ച് ഓടി മാത്രം മതി. നല്ല വണ്ടിയാണ്. 18 മൈലേജ് കിട്ടും. എന്തായാലും കിട്ടുന്നില്ലേ. 95,000 രൂപയ്ക്ക് വണ്ടി തരും. ഞാൻ സെട്ടിൽ ലോൺ കയറുമോ? ഇവിടെ അടുത്തുള്ള പാർട്ടിക്ക് ആണെങ്കിൽ 50 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ചെയ്ത് നോക്കാം അല്ലേ. ഓക്കെ. അടുത്ത വണ്ടി വീണ്ടും ചെറിയ കായ്ക്കോ. ഒന്നി 2010 മോഡല്. 10 മോഡൽ ഒന്നിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഒരു പരിപാടി ഇല്ല. പാച്ച് വർക്ക് ഇല്ല.
ഉഷാറാണ്. ഫൈവ് സീറ്റ് വണ്ടി വരുന്നത്, ഫൈവ് സീറ്റ് ആണല്ലേ. സീറ്റ് നമ്മൾ വെച്ചെടുക്കും, സീറ്റ് ഒരു സീറ്റ് ഉണ്ടാവും, ഉണ്ടാവല്ലേ. ഫൈവ് സീറ്റ് ആകുമ്പോ സീറ്റ് ഉണ്ടാവും. ആവശ്യക്കാര് നല്ല ബിസിനസ് ആവശ്യങ്ങൾക്ക് പറ്റുന്ന സാധനമാണ്. ഓടാൻ പറ്റിയ വണ്ടിയാണല്ലേ. നമുക്ക് 93 രൂപയ്ക്ക് കൊടുക്കാം. 93, അതൊക്കെ 95 ആണ്. ഇത് 95,000 രൂപ കൊടുക്കുക. 93,000 രൂപ കൊടുക്കാനല്ലേ. ഇത് ഓടിക്കുന്നു പറയാൻ പറ്റുമോ? അടുത്ത വണ്ടി ഫോറിനുള്ള അടിപൊളി സെഡാൻ വണ്ടിയാണ്, നല്ല പവറുള്ള വണ്ടിയല്ലേ. അസ്പെയർ എങ്ങനെ മോഡൽ വരുന്നത്? ഇത് 2016 വണ്ടി. 16 മോഡല് ഫോറിന്റെ അസ്പെയർ ആണ്. സിംഗിൾ ഓണർഷിപ്പ്, 60,000 കിലോമീറ്റർ ഓട്ടം. ആ കുടിച്ചോളൂ. പെട്രോൾ വണ്ടിയാണ്, പെട്രോൾ ആണ്. ആ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 60,000 ഓടിയിട്ടുള്ളൂ. കമ്പനി സ്ഥിരങ്ങളും ഉണ്ടല്ലേ. നല്ല വൃത്തി കാര്യങ്ങളുണ്ട്, ടയർ കാര്യങ്ങൾ അതുണ്ട്. റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ. സിറ്റിആറൊക്കെ ഉഷാറിലുണ്ട്. എത്ര ചോദിക്കണ്ടേ? 2,85,000. 2,85,000 ചോദിക്കണ്ടേ. ഇതിൽ കുറച്ച് കൊടുക്കാം, കുറച്ച് കൊടുക്കാം. ലോണ് കയറോ? എത്ര കയറും? ഒരു 2.5 ലോണ്. മാക്സിമം ലോൺ കയറും. ഒരു 10 രൂപ വണ്ടി ഇറക്കാം. ഇതിപ്പോ പെട്രോൾ ആകുമ്പോ എത്ര മൈലേജ് ഇട്ടുണ്ട്? മൈലേജ് കുറവായിരിക്കും, ഒരു 14-15. ആ ലെവലിലാണ് പെട്രോൾ മൈലേജ്. നല്ല പവർ ഉണ്ടാവും. വണ്ടി തട്ടി കഴിഞ്ഞാലും ബോഡി കേൾക്കൂല. ടാറ്റന്റെ പറഞ്ഞ ബോഡി ആണല്ലേ. അടുത്ത വണ്ടി നല്ല അടിപൊളി നിസാന്റെ ഹിവാലിയാണ്. ഒരു ബാനിലെ എങ്ങനെ മോഡൽ കിട്ടുന്നത്? മോഡല് 2013 മോഡൽ വണ്ടിയാണ്. 13 മോഡൽ. 13 മോഡൽ റീറെജിസ്ട്രേഷൻ വണ്ടിയാണ്. റീ വണ്ടിയാണല്ലേ. കെഎൽ 63 രൂപയ്ക്ക് 3 രൂപയ്ക്ക് കൊടുക്കാം. 3 ലക്ഷം രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. ഇത് എത്ര ഓടിയോ? അങ്ങനെയാണെങ്കിൽ ഓട്ടം 1.5 ഓടി ഉണ്ടാവും. ഓടി ഉണ്ടാവും. ഇത് മീറ്റർ കണ്ട നമ്മള് പറയുള്ളൂ. ഓണർഷിപ്പ് എത്ര ആയിരിക്കും? ഓണർഷിപ്പ് സെക്കൻഡ് തേർഡ് ആയിരിക്കും. നിലവിലുള്ള വരുന്നൊക്കെ എന്തായാലും കറക്റ്റ് പറഞ്ഞു കൊടുക്കും. വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസോ? മെക്കാനിക്കൽ ഒക്കെ ഉഷാറാ? നല്ല തെമ്പ് വണ്ടി ഓടിക്കാൻ ഉഷാറാണ്. ഡീസൽ വണ്ടിയാണ് വരുന്നത്. ഡീസൽ അത്ര മൈലേജ് അങ്ങനെയാണെങ്കിൽ 17 ഉണ്ടാവും. ആ ലെവലിൽ എന്തായാലും മൈലേജും കിട്ടും. നല്ല അടിപൊളിയായിട്ട് ഫാമിലിയായിട്ട് പോകാം. 7-8 പോകാലേ. വേറെ പാച്ച് വർക്ക് കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം ഉഷാറുണ്ടല്ലേ. ബോഡിക്ക് പാച്ച് വർക്ക് വരൂലേ. നിസാന്റെ വണ്ടി ആവുമ്പോലെ പവറുള്ള സാധനം. ഇതിമാ എത്ര ലോണൊക്കെ കയറുന്നാലും ലോൺ പ്രയാസമാണ്. സ്റ്റേറ്റ് ലോൺ പ്രതീക്ഷിച്ചാൽ മതി. അത്ര കയറില്ല. 1.5 വരെ പ്രതീക്ഷിച്ചു. എന്നാലും 1.5 ലക്ഷം രൂപ ലോൺ ഫെസിലിറ്റി കുറവാ നിസാനല്ലേ. കാരണം കുറച്ച് വണ്ടിയല്ലേ ഇറങ്ങിയിട്ടുള്ളൂ. ആ അതുകൊണ്ടല്ലേ. എന്നാലും 1.5 കൊടുത്ത് 1.5 ലോൺ സെയിമാ. ഇത് ഡെസ്റ്റോ ഒക്കെ സെയിം ആണല്ലേ. പക്ഷെ ലോൺ കയറൂല. നമ്മളെ ഈ ടാറ്റന്റെ വണ്ടിന്റെ പറഞ്ഞാൽ മതി. അടുത്ത വണ്ടി വോക്സ് വാഗന്റെ പോളോ ആണ്. നല്ല അടിപൊളി വണ്ടി അല്ലേ. ചെറിയ കൈ കൊടുക്കാൻ പറ്റിയ വണ്ടി. 2011 മോഡല്. 11 മോഡല് പോളോ ആണ് അല്ലേ. 2 രൂപയ്ക്ക് കൊടുക്കാം. വെറും 2 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ആ ഇത് ഏതോ ഓപ്ഷൻ പറ്റുന്നാലേ. അതിലേന കംഫർട്ട് ലൈൻ ആണ്. കംഫർട്ട് ആണ് അല്ലേ. ഓക്കെ. കിലോമീറ്റർ ഓടി വേണം അങ്ങനെ ആണെങ്കിൽ. കിലോമീറ്റർ 1.5. ആ ലെവലിൽ ഓടിയുണ്ട്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പും സെക്കൻഡോ അങ്ങനെയാണ്. ആ ലെവലിലാണ്. എന്തായാലും വരുമ്പോ കറക്റ്റ് പറഞ്ഞു കൊടുക്കും. റീപ്ലേസുകൾ ഉണ്ടെന്നാലേ. ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം കുഴപ്പമില്ലാതെ വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ടയറ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഓടാൻ ടയറുണ്ട്. ഇന്ത്യയിലൊക്കെ ഉഷാറാണല്ലേ. ഡിക്കി സ്പോയിലർ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടല്ലേ. 2 ലക്ഷം ചോദിക്കണ്ട. എന്തെങ്കിലൊക്കെ കഷ്ടമാണോ? എന്തായാലും ചെറിയ മാറ്റം ചെയ്തു കൊടുക്കാല്ലേ. ലോണ് കയറി വേണ്ടിമോ? എന്തായാലും വന്നു പ്രൊഫൈൽ നോക്കിട്ട് മാക്സിമം ലോൺ ചെയ്തിട്ട് 11 മോളില് 2 ലക്ഷം രൂപയൊക്കെ പോള കൊടുക്കുന്നുണ്ട്. ഡീസലാണ്. ഡീസൽ എത്ര മൈലേജ് കിട്ടും? എന്തായാലും മൈലേജ് കിട്ടും. നിങ്ങൾ വന്ന് ചെക്ക് ചെയ്ത് ഉറപ്പിച്ചിട്ട് വണ്ടി എടുത്തോളൂ. നമ്മൾ പറഞ്ഞില്ലേ പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ നോക്കിട്ട് ലോണും കയറുമല്ലേ. അടുത്ത വണ്ടി നല്ല അടിപൊളി ഒരു സെഡാൻ വണ്ടിയാണ്. ഫിയറ്റിന്റെ ലിനിയാണ്. വലിയൊരു സാധനം. അവിടുന്ന് ഈ തല വരെ ഉണ്ടല്ലോ അല്ലേ. എങ്ങനെ മോഡലൊക്കെ ഇത്? 2009 മോഡല്. പുതിയ പേപ്പർ എടുത്തു കൊടുക്കുക. 9 മോഡല് പേപ്പർ എടുത്തു കൊടുക്കണ എടുത്തു കൊടുക്കുക. തീർന്നിട്ടില്ല, 2 മാസം കൂടെ ഉണ്ട്. പേപ്പർ ഉണ്ട്. പുതിയ പേപ്പറിൽ നമുക്ക് 1,15,000 രൂപ കൊടുക്കുക. അത്ര ഉള്ളു ഈ വലിയ വണ്ടിക്ക്? 1,15,000 രൂപയ്ക്ക് 9 മോഡല് ഫുൾ 5 വർഷത്തിൽ പേപ്പർ എടുത്തിട്ടാണ് കൊടുക്കുവല്ലോ അല്ലേ. 1,15,000. അതെ അതെ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1.5. ആ ലെവലിൽ ഓടി ഉണ്ടാവും. ഓണർഷിപ്പിന്റെ കാര്യങ്ങൾ? ഇത് ഞാൻ ഉപയോഗിച്ച എന്റെ പേര് കിടക്കുന്ന വണ്ടിയാണ്. എല്ലാം ഉപയോഗിച്ചു. ഉപയോഗിച്ച് പൂജ്യം എന്റെ പേരിൽ ഉണ്ടായിരുന്ന വണ്ടി. കുറെ മുമ്പായി. നമ്മളെ കാലങ്ങളായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഉള്ള വണ്ടിയാണ് അല്ലേ. ഇപ്പൊ നമ്മള് വണ്ടി മാറ്റിയപ്പോ കൊടുക്കാം. ആ ഓക്കെ. പിന്നെ റീപ്ലേസ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല. ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അലവീല് വരൂലേ. അന്ന് പിന്നെ അലവീലാണ് വരുന്നില്ലല്ലേ. വേറെ പണി ഇമോഷൻ ബാക്ക് പറഞ്ഞ സാധനം ഉണ്ട്. അതിന് അലവിലുണ്ട്. അലവിലുണ്ടല്ലോ അല്ലേ. ചെയ്താണല്ലേ. ഇത് ഡീസൽ മാത്രം മൈലേജ് കിട്ടും? ഡീസല് ഏകദേശം നമ്മുടെ സ്വിഫ്റ്റിന്റെ ഡിസൈറിന്റെ ഒക്കെ പോലെ തന്നെ 18 ലോ. ആ ലെവലിൽ എന്തായാലും എഞ്ചിൻ തന്നെയാണ്.
സെയിം എഞ്ചിൻ ആണ്, മൈലേജ് ഉണ്ടാവും. ഇൻഡിക വിസ്റ്റാർ പറയാം, അതേമാതിരി എഞ്ചിൻ തന്നെ വരുന്നില്ലേ? ഓക്കെ, 18 ലെവലിൽ മൈലേജ് ഉണ്ടല്ലോ, ലക്ഷ്വറി ആയിട്ട് പോകാമല്ലേ. ഓക്കെ, അടുത്ത വണ്ടി നല്ല അടിപൊളി കൂട് കെട്ടി എയ്സ് ആണല്ലേ. എയ്സ് ടാക്സി പൈസക്ക് കൊടുക്ക, ടാക്സിക്കാർക്ക് സൂപ്പർ എയ്സ്. 115,000 രൂപ ചെറിയ പാച്ച് വർക്ക് ഉണ്ട് ഇവിടെ, അല്ല കൂടിനകത്ത് ചെറിയൊരു പാച്ച് വർക്ക് ഉണ്ട്. ഇവിടെ വേറെ ഇവിടെ ഇല്ലട്ടോ. അത് ആ ബാക്കിലെ കൂടിന്റെ അവിടെ ചെറിയതായിട്ട് ചെറിയ പാച്ച് വർക്ക് ഉണ്ട്. അത് വണ്ടിക്ക് പറഞ്ഞതാണല്ലോ. 115,000 രൂപ പുതിയ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കുക. എത്ര മോഡൽ? 2014 മോഡലാണ്. 115,000 രൂപ പുതിയ ഇൻഷുർ എടുത്തിട്ട് ഇൻഷുറൻസ് എടുത്ത്. ഇത് ടാക്സിയിലുള്ള പരിപാടികളൊക്കെ റെഡി? ടാക്സി എല്ലാം റെഡി. എല്ലാ ഉപരം ശ്യാമജിത്തി ബാക്കിയുള്ള പരിപാടികളൊക്കെ ക്ലിയർ ആണ്, എല്ലാം റെഡി. കിലോമീറ്റർ കാര്യങ്ങൾ പറയാൻ പറ്റുമോ? കിലോമീറ്റർ ഇതിൽ കാണുന്ന ഒന്നേ സംതിങ് കാണുന്നുണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ള, വേറെ റീപ്ലേസുകളൊന്നും ചെയ്യലോ? ഇല്ല. ഇതിങ്ങനെ ഗ്ലാസ് വേറെ ഉണ്ടല്ലേ, ഒന്ന് കല്ലടിച്ചാണെങ്കിൽ വേറെ ഉണ്ട്, അല്ല വേറെ മേജർ കാര്യങ്ങളൊന്നും ഇല്ല. കൂട് കെട്ടി അങ്ങനത്തെ പരിപാടി പറ്റുമല്ലോ, മസാലപ്പൊടി ഉണ്ടാകാൻ എല്ലാത്തിനും പറ്റുമല്ലോ അല്ലേ. പാച്ച് വർക്ക് ചെറിയൊരു പാച്ച് ഉണ്ട്, നോക്കി കഴിഞ്ഞാൽ കഴിയും. എല്ലാ പേപ്പറും ക്ലിയർ ആണ്. 115,000 രൂപ 14 മോഡല് സൂപ്പർവൈസർ കൊടുക്കാല്ലേ. ഇത് ഡീസൽ ആകുമ്പോൾ എത്ര മൈലേജ് കിട്ടും? മൈലേജ് 12-13 ആ ലെവൽ. അത്ര ഇട്ടുള്ളൂ, ഉഷാറായിട്ട് ഓടാം. അടുത്ത വണ്ടി നിസ്സാന്റെ സണ്ണിയാണ്, വീണ്ടും ഒരു സെഡാൻ വണ്ടി. അലയൊക്കെ ചെയ്ത വണ്ടി അല്ലേ? മോഡൽ 2013 മോഡലാണ്. റീറേസേഷൻ വണ്ടി, 2,50,000 രൂപ കൊടുക്കാം. 2,50,000 രൂപ കൊടുക്കാം. 13 റീവണ്ടി. ഇത് എക്സൽ ഓപ്ഷൻ വരുന്നത്? എക്സൽ ഓപ്ഷൻ വരുന്നത്. എസി പവർ സ്റ്റാറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ, എയർ ബാഗ്, എബിഎസ് എല്ലാം വരും. എല്ലാം കിലോമീറ്റർ ഓടിക്കുന്നത്? കിലോമീറ്റർ 140 ഓടിയുണ്ട്. ഓണർഷിപ്പ്? ഓണർഷിപ്പ് തേർഡ് ഓണർ. അലയിലൊക്കെ ചെയ്ത വണ്ടി നല്ല അടിപൊളി. അലവിൽ 2,50,000 രൂപ ഫൈനൽ കൊടുക്കാം. ഇനി കൊറേനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ലോണ് കയറും ഈ വണ്ടി? ലോൺ കയറും. 1,50,000 ലോൺ കൊടുക്കും മാക്സിമം. കയറും ഒരു 1 രൂപ എന്തായാലും ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി ചെയ്യാറുണ്ട്. ഡീസൽ അത്ര മൈലേജ് കിട്ടുന്ന? മൈലേജ് രാജാവല്ലേ, 20 മേലെ കിട്ടും. മൈലേജ് നല്ല ലെഗ് പ്രൈസ് ഉള്ള വണ്ടി അല്ലേ, നല്ല അടിപൊളി. 5 സീറ്റ് പോകാം, 20 മേലെ ഉണ്ടാവും മൈലേജ് ചെയ്യുമല്ലേ. അടുത്ത വണ്ടി ബൊലേറോ, ചെറിയ കായന്റെ ബൊലേറോ. എങ്ങനെ മോഡൽ? 2006 മോഡല്, പുതിയ പേപ്പർ, പുതിയ ഇൻഷുറൻസ്. 185,000 രൂപ നമുക്ക് ഫൈനൽ കൊടുക്കാം. പക്ഷേ ബാക്കി വണ്ടി ഡി ഐ ആണ്. ഡി ഐ ആണോ? മറ്റേതല്ല, അല്ല മറ്റേ പീജോട്ട് എഞ്ചിൻ അല്ല, ഡി ഐ എഞ്ചിൻ ആണ് വരുന്നത്. ഓപ്ഷൻ കിലോമീറ്റർ ഓടിക്കുന്നത്? പവർ വിൻഡോ, സെൻട്രൽ ഒക്കെ എല്ലാ സംഭവം വരും. കിലോമീറ്റർ വരുന്നതിന് ഒന്നും പ്രസക്തി ഇല്ല. 2006 ഓണർഷിപ്പ് ഏകദേശം? പാച്ച് വർക്കും കാര്യങ്ങളൊന്നും ഇല്ല, ഓണർഷിപ്പും സെക്കൻഡോ ആയിരിക്കും. ഉഷാറാണ്, 7 സീറ്റ് വണ്ടിയാണ് എല്ലാം കൊണ്ട്. എഞ്ചിൻ മെക്കാനിക് ഉഷാറല്ലേ, എണ്ണ അടിച്ച് ഓടിയാൽ മാത്രം മതി. എന്തായാലും 26 വരെ പേപ്പർ ഉണ്ടാവും. 85,000 രൂപ 185 നമുക്ക് കൊടുക്കാം. 185,000 രൂപ ബൊലേറോ തരുമല്ലേ, ഫുള്ള് ക്ലിയർ ഉണ്ട്. ക്ലിയർ. അടുത്ത വണ്ടി റെനോൾട്ടിന്റെ നല്ല അടിപൊളി 7 സീറ്റ് വണ്ടിയാണ്, ലോഡ്ജിലെ. ലോഡ്ജ് എങ്ങനെ ഉണ്ടല്ലേ? ഇത് നമുക്ക് 2015 വണ്ടിയാണ്. 3,50,000 രൂപ ഫൈനലാണ്. കൊറയില്ല, 3,50,000 രൂപ കൊടുക്കാം. 15 മോഡല്. ഇതില് ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ആയിക്കാറല്ലേ? കിലോമീറ്റർ ചെറിയ ഓട്ടോ ഓടിയിട്ടുള്ളൂ. 1,27 ഓണർഷിപ്പിന്റെ കാര്യം? ഓണർഷിപ്പ് തേർഡ് ആണ് നിലവിലുള്ള. റീപ്ലേസ് ഒന്നും ചെല്ലോ? ഇല്ല. വേദ കാര്യങ്ങളൊന്നും ഇല്ല, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ഇല്ലുണ്ട്. ഇത് ഡീസൽ അല്ലേ? എത്ര മൈലേജ് കിട്ടും നമുക്ക്? ഒരു 18 ഉണ്ടാവും. 18 ലെവലിൽ എന്തായാലും ഡീസലിന് മൈലേജ് കിട്ടും. 7 സീറ്റ് വേണ്ട, അർട്ടിക്കന്റെ മൈലേജ് എന്തായാലും ഉണ്ടാവും. എന്തായാലും മൈലേജ് കിട്ടും ചെയ്യാലേ. ഇതുമ്പോ ലോൺ കുറഞ്ഞാല് എത്ര കുറവും? 2,50,000 വരെ കൊടുക്കും. മാക്സിമം കയറും. 1 രൂപ വേണ്ടി 2,50,000 വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 1 രൂപ ആയാലും 80 രൂപ 90 രൂപയിലൊക്കെ വണ്ടി ഇറക്കാറല്ലേ. പിന്നെ നിങ്ങളെ പ്രൊഫൈൽ ഒക്കെയാണ് മെയിൻ ആയിട്ട് പറയുന്നത്. നല്ല അത്യാവശ്യം കുഴപ്പമില്ല, വൃത്തി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ. സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. അടുത്ത വണ്ടി ഫോർഡ് ഫിഗോ ഉണ്ടോ? ചെറിയ കാര്യം ഉണ്ട്. 2010 വണ്ടി, 95,000 രൂപ 95,000 രൂപ 10 മോഡല് ഫോർഡ് ഫിഗോ നിങ്ങൾ തരുവാണ്. കിലോമീറ്റർ കാര്യങ്ങൾ പറയാൻ പറ്റുമോ? കിലോമീറ്റർ 1.5 അവിടെ ഉണ്ടാവും. ഓണർഷിപ്പിന് ആരും? അത് തന്നെ 3. ആ ലെവലിൽ അടിക്കണോ? റീപ്ലേസ് ഉണ്ടോ? മെയിൻ ഗ്ലാസ് മാറിയോ? വേറെ മേജർ കാര്യങ്ങളൊന്നും ചെല്ലോ, ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. സീറ്ററൊക്കെ കമ്പനി സീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡീസൽ എത്ര മൈലേജ് കിട്ടുന്നത്? ഡീസല് ഏകദേശം 18-20 ആ ലെവലില് ഡീസലിന് മൈലേജ് കിട്ടും. വീട്ടിലൊക്കെ വേറെ പണി കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല. എഞ്ചിൻ മെക്കാനിക് ഉഷാറാണ്, എല്ലാവരെയും പറഞ്ഞു കൊടുക്കാം. എത്ര അല്ല സോറി 95 95,000 ചോദിച്ചിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും കുറക്കാണ്ടാവോ നോക്കാം. നമുക്കല്ലേ നോക്കാം. കസ്റ്റമർ അനുസരിച്ച് മാക്സിമം ചെയ്ത് നിങ്ങൾ വന്ന് നിങ്ങളെ പ്രൊഫൈലായിട്ട് ചെറിയ മട്ടത്തിൽ എന്തെങ്കിലും ഒപ്പിച്ചാലും അങ്ങനെ തരുമല്ലേ. ഓക്കെ. അടുത്ത വണ്ടി ഒരു ടാക്സി വണ്ടി ആണല്ലേ, ഇൻഡിക്ക വിസ്റ്റ് ആണല്ലേ.
ടാക്സിയിലാണ്. എങ്ങനെ മോഡൽ വരുന്നത്? ഇത് 2011 വണ്ടിയാണ്. 11 മോഡല് ടാക്സി വണ്ടി. നമുക്ക് പുതിയ പേപ്പർ എടുത്തിട്ടാണ് കൊടുക്കുക. എല്ലാം ക്ലിയർ ആക്കാം. എല്ലാ സംഭവം ക്ലിയർ ആണ്. കിലോമീറ്റർ കാര്യങ്ങള്? കിലോമീറ്റർ 1.5 ഓടിക്കുന്നു. ഓണർഷിപ്പ് കാര്യങ്ങള്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. റീപ്ലേസ് ഇല്ല? റീപ്ലേസ് നല്ല വണ്ടിയാണ്. ടാക്സിക്കാർക്ക് ചെറിയൊരു പർപ്പസിന് പറ്റുന്ന സാധനമാണ്. നമുക്ക് 1.35 കൊടുക്കാൻ. 1.35 വണ്ടി സബ്സ്ക്രൈബ് ചെയ്യ. കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് തരാം. ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോളെ മറക്കണം. അടുത്തല്ല അടിപൊളി വീഡിയോ ആയി പെടുക്കണം.